ഇതാണ് നീലമ്പേരൂർ ഗ്രാമം. കേരവൃക്ഷങ്ങൾ അതിർവരമ്പിടുന്ന പുഞ്ചപ്പാടങ്ങളാലും നീർത്തടങ്ങളാലും ചുറ്റപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ഈ ദേശം സ്ഥിതി ചെയ്യുന്നു. കലാസാഹിത്യ രംഗങ്ങളിൽ അനേകം പ്രതിഭകളെ മലയാള നാടിന് സംഭാവന ചെയ്ത ഈ പുണ്യഭൂമിയുടെ ഹൃത്തടത്തിൽ പൌരാണികമായ പാരമ്പര്യം പേറി മഹാക്ഷേത്രത്തിന്റെ പ്രൌഢിയുമായി പള്ളി ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു. ചരിത്രാന്വേഷകരുടെ കാലഗണനകൾക്കും അപ്പുറത്താണ് ഈ ക്ഷേത്രചരിത്രം. ഇന്നും BC 176 മുതൽ AD 1024 വരെ കേരള ഭരണം നടത്തി ഒരു സുവർണ ചരിത്രം സമ്മാനിച്ച ചേരമാൻ പെരുമാക്കന്മാരിൽ 43-ാമനായി AD 657 മുതൽ 671 വരെ ഭരിച്ച പള്ളിബാണ പെരുമാൾ ഈ ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടനായി ഈ പുണ്യഭൂമിയിൽ താമസിച്ച് ഭരണം നടത്തിയെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആ പള്ളിബാണ പെരുമാൾ തന്റെ ഭരദേവതയായ പെരിഞ്ഞനത്ത് പള്ളിയിൽ ഭഗവതിയെ നീലമ്പേരൂരിൽ കൊണ്ടുവന്നുവെന്നതാണ് ഐതിഹ്യം. ചേരമാൻ പെരുമാളിന്റെ സ്മരണ വിളിച്ചോതിക്കൊണ്ട് ഒരു സ്മാരകം ഇന്നും ക്ഷേത്രാങ്കണത്തിലുണ്ട്. മഹാക്ഷേത്രത്തിന്റെ പൂർവസ്മരണ വിളിച്ചോതുന്ന ശിവക്ഷേത്രം തികഞ്ഞ ഗാംഭീര്യത്തോടെ ഗണേശന്റെയും ശാസ്താവിന്റെയും ക്ഷേത്രങ്ങൾ ബുദ്ധവിഹാരത്തിന്റെ ശാന്ത സൗന്ദര്യം ദർശിക്കാവുന്ന വിഷ്ണുക്ഷേത്രം നാലമ്പലത്തിനുള്ളിൽ തന്നെ തുല്യപ്രാധാന്യമുള്ള നാഗരാജ പ്രതിഷ്ഠ വടക്ക് ദർശനവുമായി ദേവി മഹാമായ ധ്വജാദിയും പടഹാദിയുമായ രണ്ടുത്സവങ്ങൾ അങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം അസംഖ്യം ഭക്തരുടെ ശരണകേന്ദ്രമായി വിളങ്ങി നിൽക്കുകയാണ്. അങ്ങകലെ ഹിമവൽ ശൃംഗങ്ങളിൽ നീലക്കണ്ണാടിക്ക് തുല്യം ഒരു തടാകമാണ്. സുവർണഹംസങ്ങൾ കൈലാസ സുദർശനത്തിൽ ആനന്ദത്തിൽ ആറാടുന്ന വെളുവെളുത്ത കൈലാസ ശിഖരത്തിന്റെ പ്രതിബിംബം തന്നിലേക്ക് ആവാഹിച്ച് നിർവൃതിയിൽ കഴിയുന്ന ആ തടാകത്തിന്റെ തിരുനാമമാണ് മാനസ സരസ്. എണ്ണമറ്റ അരയന്നങ്ങൾ നീന്തിത്തുടിക്കുന്ന ഭക്തമാനസ സരസിന്റെ പ്രതീകമായി ഇങ്ങിവിടെ നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഈ ദേശം
നീലകണ്ഠനും ഗണേശനും ശാസ്താവും വിഷ്ണുവും സർപ്പത്താന്മാരും നാടിന്റെ ഭരദേവതയായ പള്ളിഭഗവതിയും വാണരുളുന്ന നീലമ്പേരൂർ പള്ളിഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് കരവിരുതിന്റെ ലാളന കൊണ്ട് പ്രകൃതിയുടെ നിറച്ചാർത്തുകളെ സമർപ്പണ ചിഹ്നങ്ങളാക്കി കൊണ്ടാടുന്ന ഉത്സവവുമുണ്ട്. അതെ, അതാണ് നീലമ്പേരൂർ പൂരമ്പടയൻ എന്നും ഭക്തമാനസ സരസുകൾക്ക് നിർവൃതിയേകുന്ന മഹാസുകൃതം. പ്രകൃതിയുടെ നിറവൈവിധ്യങ്ങളെ അവയുടെ പരമ്പരാഗതമായ മിശ്രണത്തിലൂടെ ലളിതമായി തുടങ്ങി സങ്കീർണമായ സങ്കേതത്തിലേക്ക് എത്തിക്കുന്ന പ്രയാണമാണ് പൂരം പടയൻ. വിശ്വമാനവികതയുടെ സന്ദേശവുമായി നടത്തുന്ന ഈ യാത്ര പൂർത്തിയാക്കുന്ന ഭക്തമനസ്സുകൾ കർമ്മകുശലതയുടെ പുതിയ ഗിരിശൃംഗങ്ങൾ താണ്ടുന്നതിന് വേണ്ട കരുത്തും ഊർജവും നേടുന്നു. പൂരം പടയൻ ഒരു ഗ്രാമത്തിന്റെ സമർപ്പണം.